നൂറ്റാണ്ട് മുമ്പുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൈവിടാതെ അന്നൂർ തലയനേരി പൂമാലക്കാവിലെ കൂട്ടായിക്കാർ പിരിവിനിറങ്ങി. ക്ഷേത്രത്തിലെ നാല് കൂട്ടായിക്കാരാണ് 19 മുതൽ പിരിവിനിറങ്ങിയത്. മിഥുനം 29 മുതൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന കലശാട്ട് അടിയന്തരത്തിന്റെ മുന്നോടിയായാണ് കൂട്ടായിക്കാർ വീട് വീടാന്തരം പിരിവിനിറങ്ങുന്നത്. ഓരോ വീട്ടിൽ നിന്നും ശേഖരിക്കുന്ന നെല്ല്, തേങ്ങ, പണം എന്നിവ ഉപയോഗിച്ചാണ് കലശാട്ട് അടിയന്തരം നടത്തുന്നത്. ഒരു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കൂട്ടായിക്കാർ പ്രതിശുദ്ധിയോടെ ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിച്ച് വിവിധ ചടങ്ങുകൾക്കു ശേഷം മുദ്രവടിയും ഓലക്കുടയും ചാണകം മെഴുകിയ കൂട്ടയുമായി നഗ്നപാദരായാണ് ക്ഷേത്രപരിധിയിലെ വീടുകളിലെത്തുക. തേങ്ങ പറിച്ചെടുക്കാൻ കൂടെയൊരാളും ഇവർക്കൊപ്പമുണ്ടാകും. വിവിധ ക്ഷേത്രങ്ങളിലെ കൂട്ടായിക്കാർ മുദ്രവടി എടുക്കാറുണ്ടെങ്കിലും ഓലക്കുട കയ്യിലേന്തി പിരിവിനിറങ്ങുന്നത് വിരളമാണ്. മിഥുനമാസത്തിലെ 29ഉം 30ഉം ഈ വടക്കേകം ഊർക്കകം കൂട്ടേക്കാറും തെക്കേ ഊർക്കകം കൂട്ടേക്കാറും ചേർന്ന് ജാതിഭേദമന്യേ എല്ലാ വീടുകളിലും കയറി പിരിവ് നടത്തി 28ഉം 29ഉം ഈ നമ്മുടെ കൂട്ടേക്കാരെ ചെലവിലാണ് സംക്രമത്തിന് മുന്നോടിയായിട്ടുള്ള ഈ കലശാട്ട് വളരെ പ്രധാനപ്പെട്ട ഈ കലശാട്ട് അടിയന്തരം നടക്കുന്നത്. കൂട്ടായിക്കാരുടെ ഓലക്കുടകൾ ഓരോ വർഷവും പുതിയതായി നിർമ്മിക്കുന്നവയാണ്. കൂട്ടായിക്കാർ ഉപയോഗിച്ച ഓലക്കുടയും മുദ്രവടിയും ഒരു വർഷം വരെ അവരുടെ വീടുകളിൽ ദൈവിക ചൈതന്യത്തോടെ സൂക്ഷിക്കും. ക്ഷേത്രത്തിലെ സമുദായികൾ നറുക്കിട്ടെടുത്ത നാല് ബാല്യക്കാരെയാണ് കൂട്ടായിക്കാരായി നിശ്ചയിക്കുന്നത്. അതുവരെയുണ്ടായിരുന്ന കൂട്ടായിക്കാർക്ക് നറുക്കുവരുന്നവരുടെ വീടുകളിൽ ചെന്ന് വിവരമറിയിച്ചാണ് പുതിയ കൂട്ടായിക്കാരെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത്. അന്തിത്തിരിയൻ ഭണ്ഡാരപുരിയുടെ തിരുമുറ്റത്ത് വെച്ച് കൂട്ടായിക്കാരെ മഞ്ഞക്കുറിയിട്ട് അനുഗ്രഹിച്ച് മുദ്രവടി നൽകിയ ശേഷമാണ് പിരിവിനിറങ്ങുന്നത്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ വിവിധ ക്ഷേത്രങ്ങളിൽ കുടകളുടെയും മുദ്രവടികളുടെയും എണ്ണം കുറച്ച് ചടങ്ങുകൾ നടത്തുന്നുണ്ടെങ്കിലും നാല് കൂട്ടായിക്കാരും ഓലക്കുടയും മുദ്രവടിയും ഉപയോഗിക്കുന്നത് തലേനേരിക്കാവിലാണെന്ന് പറയപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.